ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ M3 ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ പോക്കോ M3 നമുക്കറിയാം, ഈ അടുത്ത് ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,999, അതായത് 11,000 rupees ആണ്. എങ്കിലും ഇത് ഫസ്റ്റ് സെയിലിന് 9,999, അതായത് 10,000 രൂപയ്ക്ക് 9,999 rupees ഫസ്റ്റ് സെയിലിന് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെയിലിന് മുമ്പേ തന്നെ പലരും നമ്മളോട് പറയുകയുണ്ടായി റിവ്യൂ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ഇൻ ഡെപ്ത് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന് എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇൻഫാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്കോ M3 എന്ന് പറയുന്നത് Redmi 9 Power, അതായത് ഇന്ത്യയിൽ ഷോമി ഇറക്കിയ Redmi 9 Power ഒരു ഡിഫറൻറ്റ് വേരിയൻ്റ് ആണ്. ഇത് ആക്ച്വലി വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും നമുക്ക് ഒരു ഡിഫറൻസ് കിട്ടുന്ന ഒരു വേരിയൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫോണാണ്, Redmi 9 Power കുറച്ചുകൂടി സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു യെല്ലോ കളറുണ്ട്, കുറച്ചൊരു എന്താ പറയുക, ഒരു ഹൈലൈറ്റിംഗ് ബ്രൈറ്റ് യെല്ലോ കളറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും കൂടി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോക്കോ M3 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. കാരണം Redmi 9 Power അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം കണ്ടില്ല, ഒരു സ്ക്വയർ ലേ ഔട്ട് ഉണ്ട് ക്യാമറയ്ക്ക്. അവിടെ തന്നെ പോക്കോന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറ ലേ ഔട്ട്, ട്രിപ്പിൾ ക്യാമറ സെറ്റും വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു സെൽഫി ക്യാമറ, നല്ല കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യവും, പിന്നെ സ്ലിംനെസ് ആണെങ്കിലും വലിയൊരു തിക് ഡിവൈസൊന്നല്ല, എങ്കിലും കുറച്ചൊരു ബൾക്കിയാണ്. കാരണം എന്താ വെച്ചാൽ ലാർജ് ഡിസ്പ്ലേയും ലാർജർ കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു ബൾക്കി ഫീൽ ഉണ്ടെങ്കിലും ലാർജ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസാണ്. പ്രത്യേകിച്ച് ഡിസൈനിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡിസൈനാണെന്ന് പറയാം. പിന്നെ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ഫിനിഷാണ്. സാധാരണ ഒരു പോളികാർബണേറ്റ് മെറ്റീരിയൽ പോലെയല്ല, ഇത് നല്ലൊരു സ്റ്റേഡി ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ലാസ്റ്റീവ് എന്നുള്ളൊരു ഫീല് നമുക്ക് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഒരു മാറ്റ് ഫിനിഷാണ്, അപ്പോൾ സ്ലിപ്പറി അല്ല, നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും, കയ്യിൽ നിന്ന് തെന്നിപ്പോയില്ല എന്നുള്ള ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ബ്ലൂ യെല്ലോ കളറാണുള്ളത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചോദിക്കുകയാണെങ്കിൽ യെല്ലോ തന്നെയാണ്. പക്ഷേ പലർക്കും ഇത്ര ബ്രൈറ്റ് കളർ ഇഷ്ടമല്ലെങ്കിൽ പ്രോബ്ലി ബ്ലൂ എടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്കിലേക്ക് പോകാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സ് യെല്ലോ തന്നെയാണ്. അപ്പോൾ അതാണ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുക. കാരണം ഒരു 10,000 രൂപയ്ക്ക് വേണ്ട ഒരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാം ഒരു നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ആക്ച്വലി 10,000 വേണ്ട ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ടച്ച് റെസ്പോൺസും ഉണ്ട്. അതേപോലെ തന്നെ വളരെ സ്മൂത്തായൊരു ഡിസ്പ്ലേ ആണ്. കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഔട്ട്ഡോർ ബ്രൈറ്റ്നെസ് കുഴപ്പമില്ല, ഭയങ്കര ഹെവി ബ്രൈറ്റ്നെസ് ഒന്നുമില്ല, എങ്കിലും നമുക്കൊരു അഡിക്വേറ്റ്ലി വേണ്ട ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഇതിലും കിട്ടുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ കാര്യം ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയൊരു കോംപ്രമൈസ് ഒന്നും നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യത്തില്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. സോഫ്റ്റ്വെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്കോയിൽ വരുന്നത് MIUI ഫോർ പോക്കോ ആണ്. പോക്കോ ലോഞ്ചറും വരുന്നത് MIUI ഫോർ പോക്കോ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് Android 10 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് MIUI ഫോൾ പോക്കോ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ MIUI യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് MIUI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ആഡ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആക്ച്വലി പോക്കോൻ്റെ ഒരു സ്മാർട്ട് ഫോണിലും ആഡ് ഇല്ല, അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പോക്കോൻ്റെ ഒരു സ്മാർട്ട് ഫോണിലും ആഡ് ഇല്ല. MIUI ആണെങ്കിലും ആഡ്സ് ഇല്ല, അത് റെഡ്മി സ്മാർട്ട് ഫോൺസിൽ മാത്രമേ ആഡ്സ് ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് ആഡ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് MIUIയിൽ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. കസ്റ്റമൈസേഷനും തീംസ് ഡ്യുവൽ ആപ്സ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ Android 11 ഇല്ല, എങ്കിലും നമുക്ക് ബജറ്റ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നില്ല Android 11 നമുക്കിവിടെ കിട്ടുന്ന അറ്റ്ലീസ്റ്റ് ഈ ടൈമിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. MIUIയിൽ നമുക്ക് എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും ഒക്കെ ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും വലിയൊരു കുഴപ്പമുണ്ടെന്ന് പറയുന്നില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പോകണി നമുക്കിവിടെ കിട്ടുന്നത് ക്വാൾക്കോമിൻ്റെ സ്നാപ് ഡ്രാഗൺ 662 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇതേ പ്രോസസ്സറിനെ നമ്മൾ റെഡ്മി നോട്ട് 9 പവറിലും കണ്ടത്. അപ്പോൾ 662 എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ 600 സീരീസിലെ ഒരു എൻട്രി ലെവൽ ചിപ്സെറ്റാണ്. വളരെയധികം പവർഫുള്ളൊന്നുമല്ല, എങ്കിലും ഡേ ടു ഡേ ടാസ്ക്കായ നമ്മൾ ഇമെയിലും ബ്രൗസിങ്ങും സോഷ്യൽ നെറ്റ്വർക്കിംഗ് വാട്സാപ്പ് ഇങ്ങനത്തെയൊക്കെ കോളിംഗ് ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസിൽ നല്ലൊരു പ്രോസസ്സറാണ്. ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. 4GB ഓഫ് റാമോ അല്ല, നമുക്ക് ഇത് ആക്ച്വലി 6GB ഓഫ് റാമോ ഉണ്ട് നമ്മുടെ വേരിയന്റിൽ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ പലപ്പോഴും നമ്മൾ റെഗുലർ ഡേ ടു ഡേ യൂസേജിന് ആണ് ഫോൺ യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോക്കോ M3 നല്ലൊരു ഫോണാണ്, പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഈവൻ COD മൊബൈൽ, ആസ്ഫോൾഡ് 9 അങ്ങനത്തെ ഹെവി ഗെയിംസ് കളിക്കുക, പക്ഷേ ഹയർ ഗ്രാഫിക് ഓപ്ഷനോ ഫ്രെയിം റേറ്റോ അവൈലബിൾ ആയിരിക്കില്ല, എങ്കിലും നമുക്ക് കളിക്കാൻ സാധിക്കും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ കോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഞാനിത് ജിയോ വോഡഫോൺ ഐഡിയും വെച്ച് ടെസ്റ്റ് ചെയ്തു, ഇഷ്യൂസ് ഒന്നുമില്ല. വോൾട്ടിംഗ് ഉണ്ട്, ഡ്യുവൽ 4G അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്, വോയിസ് ഓവർ വൈഫൈ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല സ്പീക്കർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, ഡ്യുവൽ സ്പീക്കേഴ്സാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. പിന്നെ ഫിംഗർ പ്രിൻറ് സ്കാനർ നമുക്കിവിടെ സൈഡ് മൗണ്ടഡ് ആണ്, അത് നല്ല ഒരു ഫിംഗർ പ്രിൻറ് സ്കാനറാന്ന് പറയാം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ഒന്നല്ല, എങ്കിലും നല്ലൊരു റെസ്പോൺസ് ടൈമാണ് ഫേസ് അൺലോക്കിലും വരുന്നത്. ഇനി ക്യാമറാസ്, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. റെഡ്മി 9 പവറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്യാമറ മിസ്സിംഗ് ആണ്, അതായത് ഒരു സെൻസർ മിസ്സിംഗ് ആണ്, അത് അൾട്രാ വൈഡ് ആണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് ഇനീഷ്യലി തന്നെ പറയാം. കാരണം റെഡ്മി 9 പവർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോണിലും അൾട്രാ വൈഡ് ഉണ്ട്, ഇവിടെ അത് മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ 48 MP സെൻസറാണ് വരുന്നത്, അതേപോലെ തന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ സെൻസറുമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസിൻ്റെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡേ ലൈറ്റ് ഷോട്ട്സിൽ കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽസ് ഉണ്ട്, വലിയൊരു എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് ഫോട്ടോസ് ഒന്നുമല്ല, എങ്കിൽ നമ്മളൊരു ബജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷാർപ്പ്നെസ് ലെവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ക്ലോസ്അപ്പ് ഷോട്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ വൈഡ് ഇല്ലാത്തതൊരു പോരായ്മയാണ്, കാരണം ഇപ്പോൾ എല്ലാ ബജറ്റ് സ്മാർട്ട് ഫോണിലും വരെ അൾട്രാ വൈഡ് വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ നമുക്കത് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ മാക്രോസ് ഉണ്ട്, മാക്രോസ് നല്ലതാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. പോർട്രേറ്റ്സ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് എഡ്ജ് ഡിറ്റക്ഷനും ഷാർപ്പ്നെസ് ലെവൽസും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട, ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു നമുക്കൊരു എക്സ്ട്രീം ലോ ലൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോയ്സ് കാണാം, അതേപോലെ തന്നെ നൈറ്റ് മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു എബോവ് ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സെൽഫീൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് വേണ്ട ഒരു ക്യാമറയൊക്കെ ഉണ്ട്, എന്നാൽ മികച്ചൊരു ക്യാമറ എന്ന് നമ്മൾ പറയാൻ സാധിക്കില്ല, ഒരു എബോവ് ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതിൽ വരുന്നത് 6000 mAh ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ നമുക്ക് 18W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 18W ഫാസ്റ്റ് ചാർജിങ് ഒരു 2.5 മണിക്കൂറൊക്കെ എടുക്കും ചാർജ് ചെയ്യാൻ, അത് അത്രയ്ക്കൊരു ഫാസ്റ്റ് അല്ല, എങ്കിലും നമുക്ക് ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു ചാർജിങ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ 6000 mAh ബാറ്ററി വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. നമുക്കൊരു 2 ഡേയ്സിനെപ്പോൾ ഒരു 10 hours സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈസിലി കിട്ടും. അതും എൻ്റെ യൂസേജിലാണ്, എല്ലാവരുടെയും യൂസേജ് മാറും, അത് കാരണം ഒരു കൃത്യമായൊരു ഫിഗർ പറയാൻ പറ്റില്ല, എന്നാലും ഒരു 10+ hours നമുക്ക് ഈസിലി സ്ക്രീൻ ഓൺ ടൈം കിട്ടും ഈ 6000 mAh കപ്പാസിറ്റി ബാറ്ററി. അതുകൊണ്ട് തന്നെ വളരെ ഒരു മികച്ച പെർഫോമൻസ് ആണ് ബാറ്ററിയിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പോക്കോ M3. അപ്പോൾ ഈ ഫോൺ മേടിക്കണോ വേണ്ടയോ? അപ്പോൾ നിങ്ങളൊരു ബജറ്റ് സ്മാർട്ട് ഫോണാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു 10-12,000 പ്രൈസ് സെഗ്മെൻറ്റിലെ ഒരു നല്ല മികച്ച ഫോണാണ്. ഇതിൻ്റെ പ്രോസ് പറഞ്ഞു വെച്ചാൽ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്, MIUI നല്ല ഓഫറിംഗ് ആണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സലൻറ്റ് ബാറ്ററി ലൈഫാണ്, 18W ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാവുന്നത് ക്യാമറ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ക്യാമറ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. പിന്നെ ഒരുപാടൊന്നും നമുക്ക് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും മേ ബി ഒരു കോൺ എന്ന് പറയാവുന്നത് അൾട്രാ വൈഡ് ആംഗിൾ മിസ്സിംഗ് ആണ്, അത് പ്രോബബ്ലി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു, എങ്കിൽ അതാണ് ഒരു മിസ്സിംഗ് ഫാക്ടർ എന്ന് പറയാവുന്നത് പോക്കോ M3. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു സോളിഡ് ഓൾറൗണ്ട് സ്മാർട്ട് ഫോണാണ് പോക്കോ M3. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ മേടിക്കാൻ പ്ലാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പോക്കോ M3 നല്ലൊരു ഓഫറിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് പോക്കോ M3.
അപ്പോൾ ഇത് ഓൾറെഡി സെയിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തു, 9th or 10th സെയിൽ സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് കൃത്യമായ ഡേറ്റ് അറിയില്ലെങ്കിലും ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആവും. ഈ ഫോൺ ഓഫ്ലൈൻ അവൈലബിൾ അല്ല, ഞാൻ ഇത്തവണയും ചോദിക്കേണ്ടായി പോക്കോയിൽ. പക്ഷേ അവർ ഓഫ്ലൈൻ അവൈലബിലിറ്റി ഇല്ല, ഇത് ഓൺലൈൻ മാത്രമായിരിക്കും, എക്സ്ക്ലൂസീവ് ടു ഫ്ലിപ്കാർട്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്താ വെച്ചാൽ 10,000 രൂപയ്ക്ക് വേരിയൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നെക്സ്റ്റ് സെയിൽ മുതൽ പ്രോബബ്ലി 11,000 രൂപീസ്. അപ്പോൾ 1,000 രൂപീസ് നിങ്ങൾക്ക് സേവ് ചെയ്യാം ഫസ്റ്റ് സെയിലിൽ മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.